പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം. യേശുവിന്റെ ജനനം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരിനിയോ സിറിയായിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായി ദാവീദിന്റെ പട്ടണമായ ബേദൽഹീമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് സുഖകരമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചു. ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രാജാതി രാജാവേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. സകലത്തിൻ്റെ ഉടയവനായ സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഹമാർ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതിനോടൊപ്പം ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. സകലത്തിൻ്റെ ഉടയവനായ സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിഷ്കളങ്കരായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കർത്താവിനെ ഓരോ നിമിഷവും വാഴ്ത്തിപ്പാടുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല.
ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, അവിടുന്ന് തൻ്റെ ജനത്തിന് ശക്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയമെങ്കിൽ ആശ്രയിച്ച് എനിക്ക് സഹായവും ലഭിച്ചു. ഓരോ നിമിഷവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തുതി പാടുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. പരിശുദ്ധ കന്യകമറിയാൻ പ്രാർത്ഥിച്ചതുപോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. കർത്താവേ, താഴ്മയുടെ അടയാളമായ പുൽത്തൊട്ടിയിൽ തിരഞ്ഞെടുത്ത ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയം പുൽത്തൊട്ടി പോലെ താഴ്മയുള്ളതായിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയമാകുന്ന പുൽത്തൊട്ടിയിലെ ഉണ്ണിയേശു പിറക്കുന്ന സന്തോഷത്തിൻ്റെ ഈ സുദിനത്തിൽ കർത്താവെ, സ്വർഗീയ മാലാഖമാർ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയതുപോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം പാടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം, കർത്താവ് തരുന്ന ദിവ്യ സമാധാനം അനുഭവിക്കുന്ന മക്കളായിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി തരുന്ന നാളത്രയും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ദൈവസ്തുതി അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏത് ജീവിത സാഹചര്യത്തിൽ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നെറുകയിൽ ഉമ്മ വയ്ക്കുന്ന പിതാവാൻ ദൈവം ഇന്നും ജീവിക്കുന്ന സത്യമായിരിക്കാൻ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾക്ക് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ, സങ്കീർത്തനങ്ങൾ പാടി ആരാധിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ മാലാഖമാരോടൊന്നിച്ച് ദൈവസ്തുതി അർപ്പിച്ച് ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, കൃപ നിറഞ്ഞ മറിയമേ, ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ.
പവിത്രമാ.